മോഹൻലാലിന്റെ ഡ്രൈവറായി വന്ന് മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറി പിന്നീട് മലയാള സിനിമ കണ്ട മികച്ച ബാനറുകളിലൊന്നായ ആശീർവാദ് സിനിമാസിന്റെ അമരക്കാരനായി പരിണമിച്ച ആന്റണി പെരുമ്പാവൂർ. ആറാം തമ്പുരാന്റെ വിജയം മലയാള സിനിമ കൂട്ടിഘോഷിക്കുന്ന വേളയിൽ സംവിധായകൻ ഷാജി കലാസിനോട് ആന്റണി പെരുമ്പാവൂർ ചോദിച്ചു, ഷാജി, ആറാം തമ്പുരാനെ മേലെ ഒരു പടം ചെയ്യാൻ കഴിയുമോ? ചോദ്യം ഷാജി കലാസിനെ നന്നായി ബോധിച്ചു. ആന്റണിയോട് ഷാജി കലാസ് പറഞ്ഞു, പിന്നെന്താ, തീർച്ചയായും, എങ്കിൽ അതായിരിക്കും ഞാൻ നിർമ്മിക്കുന്ന ആദ്യ ചിത്രമെന്ന് ആന്റണി പെരുമ്പാവൂരും. ഷാജി കലാസ് ഫോൺ എടുത്ത് രചയിതാവ് രഞ്ജിത്തിനെ വിളിച്ചു. രഞ്ജി, ആറാം തമ്പുരാനും അപ്പുറം ഒരു സംഭവം നമുക്ക് കഴിയില്ലേ? രജനീകാന്ത് സ്റ്റൈലിൽ ഒരു ചിത്രം, മുട്ടയായാലും പാലായാലും പച്ചക്കറി ആയാലും എല്ലാം കഴിക്കുന്നത് തമിഴിന്റേത് തന്നെ. എങ്കിൽ പിന്നെ സിനിമയും തമിഴ് സ്റ്റൈലിലാകാമല്ലോ. ഷാജി കലാസിന്റെ വെല്ലുവിളി രചയിതാവ് രഞ്ജിത്ത് ഏറ്റെടുത്തു. അങ്ങനെയായിരുന്നു മലയാള സിനിമയുടെ മഹാവിജയങ്ങളുടെ നിരകയിൽ തൊട്ട നരസിംഹം സംഭവിച്ചത്.